2017 നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. നക്ഷത്ര നിലാവ് എന്നുള്ള ഈ പ്രോഗ്രാം 27 നക്ഷത്രക്കാരുടെയും 2017 ഒരു വർഷക്കാലത്തെ ഫലങ്ങളും അതിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളുമാണ് പറയുന്നത്. ഫലങ്ങൾ ബൈൻഡിംഗ് അല്ല, ജാതകവും അനുസരിച്ച് താരതമ്യപ്പെടുത്തി വേണം. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാഫലങ്ങളാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കൂടുതൽ വരും. അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് ജാതകത്തിലെങ്കിൽ അത്രത്തോളം അനുകൂല ഫലങ്ങൾ വരണമെന്നില്ല. എന്നാലും ചാരവശാലുള്ള ഫലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ചാരവശാലുള്ള ഫലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് ഇവിടെ അധികം പറയേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും എല്ലാ ഓബ്ജക്ട്സിനും പരസ്പരം ഒരു ബന്ധമുണ്ട്. എല്ലാ കാര്യങ്ങളും, പൊതുവെ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു പരിധിവരെ പ്രീ സെറ്റാണ്, നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മൾ സബ് ആറ്റമിക് ലെവലിൽ നോക്കിയാലും മൈക്രോ ലെവലിൽ നോക്കിയാലും ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്, സ്പീഡ് എല്ലാം ഒരു പ്രീ സെറ്റ് പാറ്റേണിലാണ് പോകുന്നത്. മാക്രോ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാനറ്ററി പൊസിഷൻസ്, പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ചലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രീ സെറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പരം ബന്ധപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചലനങ്ങളെല്ലാം ഒരു പ്രോഗ്രാമിൽ വരില്ല. പ്രപഞ്ചത്തിൻ്റെ പൊതുവെയുള്ള ചലനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും ഒരു പ്രോഗ്രാമിനെ അധിഷ്ഠിതമാക്കിയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പ്രോഗ്രാം, കമ്പ്യൂട്ടറിലെ ഒരു പ്രോഗ്രാം പോലെ, പ്രീസെറ്റ് ഒരു പ്രോഗ്രാം അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ റോബോട്ടാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. പ്രപഞ്ചത്തിലെ ഓരോ സംഭവ വികാസങ്ങളിലും, അതായത് നമ്മുടെ ഭൂമി ചുറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും നമുക്കൊക്കെ അറിയാം, ഒരു പ്രീസെറ്റ് പാറ്റേണിൽ ഒരേ സമയക്രമത്തിൽ താള നിബദ്ധമായിട്ടാണ് പോകുന്നത്. ഈ താള നിബദ്ധതയിൽ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടാവുകയാണ്, ചെറിയൊരു വ്യത്യാസം മതി, പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സത്യമൊക്കെ നമുക്കറിയാം എങ്കിലും മനുഷ്യൻ്റെ അനുഭവങ്ങൾ, മനുഷ്യൻ്റെ പ്രവർത്തികൾ എല്ലാം നിശ്ചയിക്കപ്പെട്ടതല്ല എന്ന് പറയാനുള്ള ഒരു താല്പര്യം നമുക്കൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ വളരെ ബുദ്ധിശാലിമാരാണ്. നമ്മൾ ആ ബുദ്ധി, നമ്മുടെ ആ ബേസിക് ഇൻ്റലിജൻസ് കൊണ്ട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഒക്കെ തന്നെയും പ്രപഞ്ച സത്യത്തെ കണ്ടെത്തുവാനായിരുന്നു, പ്രപഞ്ചത്തിലെ സത്യത്തെ കണ്ടെത്തുവാനായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഈ കണ്ടെത്തലുകൾ എല്ലാം തന്നെ പാർഷ്യലാണ്, കുറച്ചേ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കണ്ടെത്തിയതിനെ നമ്മൾ സത്യമായിട്ട് ഗണിക്കുന്നു, കണ്ടെത്താത്തതിനെ നമുക്കറിയില്ല എന്ന് പറയാവുന്നതാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും സംഭാഷണവും അടിസ്ഥാന സ്വഭാവവുമൊക്കെ ഈ പ്രപഞ്ച ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതീയമായിട്ടുള്ള ആചാര്യന്മാരൊക്കെ, ആ ആചാരങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആചാര്യന്മാർ പണ്ട് മുതൽ തന്നെ ഈ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ ഈ പ്രീസെറ്റ് പ്രോഗ്രാമിൽ വളരെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം ഉണ്ടാക്കുവാൻ കഴിയും. അതിനാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നതിന് മനനം ചെയ്തെടുക്കുന്നവെന്ന് പറഞ്ഞു. നമ്മുടെ പല കാര്യങ്ങളും ഈശ്വര നിശ്ചയമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ അത്ര എളുപ്പം വരുത്തുവാൻ കഴിയില്ല. എന്നാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളിൽ, വിദ്യാഭ്യാസം, ജോലി, കലാപരമായിട്ടുള്ള കഴിവുകളിലെ എക്സലൻസ്, ബിസിനസ്സിലെ ഉയർച്ച, താഴ്ച, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. ഈ മനുഷ്യനുണ്ടാക്കിയ കാര്യങ്ങളിലൊക്കെ കാര്യമായിട്ട് മാറ്റം വരുത്താൻ സാധിക്കും. എന്നാൽ പ്രപഞ്ച ശക്തി നമുക്ക് തന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ അടിസ്ഥാന ബുദ്ധി, സൗന്ദര്യം, കഴിവുകൾ, ഇതൊക്കെ പ്രപഞ്ചം തന്നതാണ്. അതിൽ നമ്മുടെ ജനനം, മരണം, ഇങ്ങനെയുള്ള ഒരുപാട്, അതിലൊന്നും നമുക്ക് വലിയൊരു പരിധി വിട്ട് വലിയ വ്യത്യാസം വരുത്തുവാൻ കഴിഞ്ഞോളം എന്നില്ല. എന്നാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കാര്യമായിട്ടുള്ള മാറ്റം നമുക്ക് വരുത്തുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. അവിടെ തന്നെയാണ് ഈ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഈ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ പരിഹാരങ്ങൾ, ഈ പരിഹാരങ്ങളിൽ സ്തോത്ര മന്ത്രാദികളും ക്ഷേത്രാധികാരങ്ങളും മാത്രമേ ഉള്ളൂ.
അപ്പൊ ഈ സ്തോത്ര മന്ത്രാദികൾ നമ്മൾ ജപിക്കുമ്പോൾ വരുന്ന ആ വൈബ്രേഷൻ ലെവൽസ്, അതിന്റെ ഒരു താളക്രമം, ആ താളക്രമം നമ്മുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ളൊരു ജോമെട്രി ഉണ്ട്, അതിനകത്ത് ഈ ജോമെട്രിയുടെ ഒരു കെമിസ്ട്രി ഉണ്ട്, ഈ കെമിസ്ട്രിയുടെ ഒരു ഡൈനമിക്സ് ഉണ്ടെന്നുള്ളതാണ്. ഈ ഡൈനമിക്സിൽ നമ്മൾ ഇന്റേണലായിട്ട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. നമ്മുടെ ഇന്റേണൽ ആയിട്ട് തന്നെ എല്ലാ കറക്റ്റീവ് പ്രോസസ്സും ഉണ്ട്. ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് വേണ്ട രീതിയിൽ ശരീരം ഉണക്കിയെടുക്കുന്നു ഇൻ കോഴ്സ്. അത് നമ്മുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു പവറിന്റെ പാർട്ടാണ്. അറിയാത്ത രീതിയിലുള്ള വലിയ വലിയ മുറിവാണെങ്കിൽ അതിൽ ചില പാടോ അതൊക്കെ ഉണ്ടാവും, എന്നാലും അത് കവർ ചെയ്യുന്നു. ഇന്റേണൽ ആയിട്ടുള്ള ഒരു കറക്റ്റീവ് പ്രോസസ്സ് നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഉണ്ട്, നമ്മുടെ ശരീരത്തിന്റെ പ്രോഗ്രാമിൽ തന്നെയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ആഹാരം കഴിച്ചു കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ, അത് നമ്മൾ ഓറഞ്ച് ആയാലും പേരക്ക ആയാലും മാംസമായാലും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഇന്റേണൽ ഡൈനാമിക്സിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ ഇത്രയധികം കഴിവുകളുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവുകളിൽ എന്തെങ്കിലും, ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ കറക്ഷനിലൂടെ നമുക്ക് കാര്യമായിട്ടുള്ള ഉയർച്ച ഭൗതിക ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഭാരതീയ പരിഹാര നിർദ്ദേശങ്ങൾ ഉള്ളത് എന്നും അറിയാം. അപ്പൊ 2017 ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഇതിനകത്ത് ഉണ്ടാവും.